തിരികെ കേരളത്തിലേക്ക് വന്നാൽ എൽ ജെ ഡി സംസ്ഥാന കമ്മിറ്റി ഇന്ന് കോഴിക്കോട് ചേരും. ജെ ഡി എസ്, ആർ ജെ ഡി, സമാജ്വാദി പാർട്ടികളുമായുള്ള ലയന കാര്യവും ചർച്ചയാകും. ഈ ചർച്ചകൾക്കായി ഏഴംഗ സമിതിയെ നേരത്തെ നിയോഗിച്ചിരുന്നു. ഷാജഹാൻ നൽകും വിവരങ്ങൾ കോഴിക്കോട് നിന്ന്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുമോ? ഈ സമിതിയുടെ റിപ്പോർട്ടൊക്കെ ഇന്ന് ചർച്ചയ്ക്ക് വരുന്നുണ്ടല്ലോ. അബ്ജോദ്, ഇത് യഥാർത്ഥത്തിൽ ചങ്കിടിപ്പോടുകൂടിയാണ് എൽ ജെ ഡി ഈ ഒരു ലയനത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ തീരുമാനമനുസരിച്ച് 7 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് ലയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് സംസ്ഥാന പ്രസിഡന്റ് പദവി അടക്കം എൽ ജെ ഡിക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ചങ്കിടിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് ജെ ഡി എസിനായിരിക്കും ആ സംസ്ഥാന പ്രസിഡന്റ് പദവി ഉണ്ടാവുക. സീനിയർ വൈസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ സെക്രട്ടറി ജനറൽ, ഈ 2 പോസ്റ്റുകൾ എൽ ജെ ഡിക്ക് നൽകും. ഒപ്പം തന്നെ 7 ജില്ലാ പ്രസിഡന്റുമാർ, ആകെയുള്ള 14 ജില്ലകളിൽ 7 വീതം ജില്ലാ പ്രസിഡന്റുമാർ നൽകും. എൽ ജെ ഡിക്ക് ശക്തിയുള്ള വടക്കൻ കേരളത്തിലെയും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെയും ഇടുക്കിയിലെയും അടക്കമുള്ള പ്രധാനപ്പെട്ട ജില്ലകളുടെ പ്രസിഡന്റ് പദവി കിട്ടുമെന്നുള്ളത് മാത്രമാണ് അവരുടെ ആശ്വാസം. ഒപ്പം തന്നെ ഇപ്പോൾ പല ജില്ലാ പ്രസിഡന്റ് പദവിയിലുള്ള പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഒഴിവാകേണ്ടി വരും. അങ്ങനെയുള്ള എതിർപ്പുകളൊക്കെ തന്നെ എൽ ജെ ഡിയിലുണ്ട്. അതുകൊണ്ട് എൽ ജെ ഡിക്ക് പകരം ആർ ജെ ഡിയിലോ മറ്റേതെങ്കിലും കക്ഷിയിലോ ലയിക്കാമോ, എസ് പിയിലോ ലയിക്കാമോ എന്നുള്ള ഒരു ശ്രമം കൂടി നടത്തിയിരുന്നു ഈ വീരേന്ദ്രകുമാർ, അദ്ദേഹത്തിന് രൂപം കൊടുത്ത ഈ എൽ ജെ ഡി വിഭാഗം. ഏതായാലും അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം ഏറെക്കുറെ മാറിയിരിക്കുന്നു. ജെ ഡി എസിൽ ലയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജെ ഡി എസിൽ ലയിക്കാൻ നേരത്തെ മുതൽ ദേവഗൌഡയുടെ ഭാഗത്ത് നിന്ന് ചില എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ദേവഗൌഡയും പച്ചക്കൊടി വീശി. പക്ഷേ ഇപ്പോൾ ശ്യാംസ്കുമാർ അടക്കമുള്ള നേതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരും. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഒരു പദവി നൽകാമെന്നുള്ളതാണ് ഇപ്പോൾ ജെ ഡി എസ് വാഗ്ദാനം ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ ധാരയുടെ വളർന്ന് വികസിക്കലും പിളർന്നു പോകലും പിന്നീടുള്ള കൂടിച്ചേരലും ഒക്കെ നോക്കിയാൽ വളരെ കൗതുകകരമായ ഒരു കഥയും വായനയുമായിരിക്കും അത്.